നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷൻ 24/7 ലേക്ക് സ്വാഗതം. കുറച്ചു കാലമായി ചില പോലീസുകാർക്ക് ഒരുമാതിരി പേ പിടിച്ച അവസ്ഥയാണ്. ഒന്നുകിൽ സർക്കാർ നേരിട്ട് ഇതിനൊരു അന്ത്യം കാണണം, അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് വിഷയം ഏറ്റെടുക്കണം. ജനങ്ങൾ ഏറ്റെടുത്താൽ പിന്നീട് ദുഃഖിക്കരുത്, അത്രമാത്രം. ഇടുക്കി ജില്ലയിൽ നട റോട്ടിലിട്ട് സ്ത്രീയെയും മക്കളെയും അതിക്രൂരമായി പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ച സംഭവം വൻ വിവാദമായി മാറുന്നു. മർദ്ദനമേറ്റ് ഈ വീട്ടമ്മ നട റോട്ടിൽ വീഴുകയായിരുന്നു. എന്നിട്ടും ഈ നാറിയായ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളോട് ആറാട്ട് അവസാനിപ്പിച്ചില്ല. വീട്ടമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിക്കും അതിക്രൂരമായ മർദ്ദനമേറ്റു. തൊടുപുഴ സ്വദേശി ഷീബ സലീമിനാണ് മർദ്ദനമേറ്റത്. അയാർ ബറ്റാലിയൻ ഉദ്യോഗസ്ഥനായ അമൽ രാജ് എന്ന പോലീസുകാരനാണ് മർദ്ദനം അഴിച്ചുവിട്ടത്. മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും വൈറലാവുകയും ചെയ്തതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ വെട്ടിലാവുകയായിരുന്നു. അമൽ രാജിന്റെ ബൈക്ക് ഷീബയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തട്ടുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ വാഹനത്തിൽ തട്ടിയിട്ടും നിർത്താതെ പോയ അമൽ രാജിനെ പിന്തുടർന്നെത്തിയ ഷീബ സലീം ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരന് അത്രയ്ക്ക് പിടിച്ചില്ല അത്രേ. തുടർന്നാണ് ഇയാൾ പോലീസ് മുറ പുറത്തെടുത്ത് ഷീബയെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ചത്. ഇവനെ പോലെയുള്ള സന്തതികളെ വെച്ചു പുറപ്പിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഭീഷണിയാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? മനസ്സിന് സുഖം പകരുന്ന വാർത്തകൾക്ക് മൃത്യു സംഭവിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്നും കൂരിരുട്ടിലേക്കാണോ നമ്മുടെ യാത്ര? ഒന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു കെട്ടകാലമാണ്. ചുറ്റും അരക്ഷിതാവസ്ഥ നിറഞ്ഞു തുളുമ്പുന്ന വഞ്ചനയുടെ ലോകം. ഈ അന്ധകാരത്തിലേക്ക് സത്യത്തിന്റെ പ്രകാശം വീഴുമായിരിക്കാം. അതിന് എത്ര കാലം ഇനിയും കാത്തിരിക്കണം അറിയില്ല. നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഈസ് ക്യാപിറ്റൽ വിഷൻ 24/7.